സിയാൽ മാതൃകയിലുള്ള കേരള അഗ്രോ ബിസിനസ് കമ്പനി 2023 ജനുവരിയിൽ സജ്ജമായി തുടങ്ങുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കമ്പനിയിൽ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ നടക്കുന്ന AETUC ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന തൊഴിലാളി കർഷക ഐക്യദാർഢ്യ സമ്മേളനം വടവനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദ്. നെല്ലിന്റെ താങ്ങുവിലയിലെ പരിഷ്കരണം, രാസവള ലഭ്യത എന്നിവ സംബന്ധിച്ച കേന്ദ്രത്തിന് കത്തെഴുതി കൈകഴുകുന്ന സ്ഥിതിയാണ്. 10 വർഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പണമാണ് 11 ശതകോടീശ്വരന്മാർ കോവിഡ് കാലത്ത് ആർജിച്ചതെന്നും മന്ത്രി ആരോപിച്ചു. ഗുണമേന്മയുള്ള ഭക്ഷണവും നല്ല ആരോഗ്യവും അന്തസ്സുള്ള ജീവിതവുമാണ് കൃഷിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൃഷിഭൂമി നഷ്ടമാകുന്നത് ഭക്ഷണമുണ്ടാക്കുന്ന ഇടങ്ങൾ ഇല്ലാതാകുന്നു. വരും വർഷങ്ങളിൽ മൂല്യവർദ്ധിത മേഖലയ്ക്കായി 2,180 കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷണം വേണ്ടാത്ത ആരെയും കാണുക പ്രയാസമാണ്. ഭക്ഷണം ഉണ്ടാവുന്നത് 95% കൃഷിയിലൂടെയാണ്. കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നവർ കർഷകരും കാർഷിക മേഖലയിലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളും അവരാണ് നമ്മൾ കർഷക തൊഴിലാളികൾ എന്നും വിളിക്കുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ഈ ഒരു വലിയ ഐക്യത്തോടെയാണ്, യോജിപ്പോടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലരുടെയും കൈകളിലും നിങ്ങളുടെ വായിലും ഇരിക്കുന്ന ഭക്ഷണം കേവലമായ ഏതെങ്കിലും ഒരു ഇടത്തിന്റെ മാത്രമല്ല, ഒരു തൊഴിലാളി കർഷക ഐക്യത്തിന്റെ സംഭാവനയാണ്. ഏത് ഭക്ഷണവും അങ്ങനെ തന്നെയാണ്. നാം ഒരു ഭക്ഷണ പാത്രത്തിന്റെ മുമ്പിൽ എപ്പോഴും ഇരിക്കുന്നു, അപ്പോൾ മനസ്സിലാക്കുക ഇത് രണ്ടു കൂട്ടരുടെ സംഭാവനയാണ് എന്ന്. അത് കർഷകന്റെയും തൊഴിലാളിയുടെയും പ്രയത്നത്തിന്റെ അവരുടെ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നാണ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യമാണ്. 16 മുതൽ 20 വരെയാണ് ആലപ്പുഴയിൽ AETUC 42nd ദേശീയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളി കർഷക ഐക്യദാർഢ്യ സമ്മേളനം, കർഷക സംഗമം, ട്രാക്ടർ റാലി, പൊതുസമ്മേളനം എന്നിവയാണ് ജില്ലയിൽ നടന്നത്. വടവനൂർ താഴെ മീനിക്കോട് കളത്തിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ AETUC ജില്ലാ കൌൺസിൽ പ്രസിഡന്റ് പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. കോലാപ്പൂർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ പ്രതാപൻ വൈജ്ഞാനിക പ്രഭാഷണം നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ജോസ് ബേബി, ടി സിദ്ധാർത്ഥൻ, AETUC സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി KC ജയബാലൻ, AIBEA ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ, KSHEP സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കാർത്തിക് എന്നിവർ പ്രസംഗിച്ചു. സ്വാഗത സംഘം കൺവീനർ NG മുരളീധരൻ നായർ സ്വാഗതവും ജോയിന്റ് കൺവീനർ M രമേശ് നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് നടന്ന കർഷക സംഗമം നിർമ്മാണ തൊഴിലാളി യൂണിയൻ AETUC ദേശീയ ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കർഷകരെയും കർഷക തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് വിജയൻ കുനിശ്ശേരി പറഞ്ഞു. തൊഴിലാളി കർഷക ഐക്യത്തോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഇന്ന് നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആഗോള കോർപ്പറേറ്റ് മുതലാളിമാർക്കെതിരായി ഈ രാജ്യത്തിനെ ചിഹ്നവിടമാക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായി ഒന്നിച്ച് പടപോരാടാൻ കൃഷിക്കാരും തൊഴിലാളികളും തോളോട് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ നയിക്കണം എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്ഥാന തൊഴിലാളി പ്രസ്ഥാനമായ 100 വയസ്സിൽ തികഞ്ഞ 103ാം വയസ്സിലേക്ക് ഇന്ന് മുന്നോട്ട് പോകുന്ന AETUC എന്ന പ്രസ്ഥാനം കാഴ്ച. ഈ രാജ്യത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന്, ഈ രാജ്യത്തിലെ അസംഘടിത മേഖലയിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് മാത്രമല്ല സാമൂഹിക മാറ്റത്തിനും സാംസ്കാരിക മേഖലയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം കൈവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, കൈവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശം ഈ സമ്മേളന കാലാന്തരങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കർഷക തൊഴിലാളികളെ അദ്ദേഹം ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ S. അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. AETUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ്, AETUC സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി കെ മല്ലിക, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, KGOF സംസ്ഥാന സെക്രട്ടറി വിജയകുമാർ, ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് രാമദാസ്, AYF ജില്ലാ സെക്രട്ടറി A. ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. കിസാൻ സഭ പാലക്കാട് ജില്ലാ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി K. മോഹനൻ സ്വാഗതവും AETUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. ഹരിദാസ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.